അടിപൊളിയാണ്. അങ്ങനെ ഒരു വലിയ ചേഞ്ച് ഒന്നും എനിക്ക് ഏകദേശം തോന്നുന്നു റാണിയും വാസുവിന്റെയും ആ ഒരു ബോണ്ട് തന്നെയാണ് ശിവയ്ക്കും ബാലുവിനും ഉള്ളത്. അപ്പൊ അതങ്ങനെ സ്ക്രീനിൽ കൊണ്ടുവരാൻ പറ്റി എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയെങ്കിൽ അതിൻ്റെ ഒരു വലിയ എൻ്റെയും അച്ഛൻ്റെ ആ ഒരു ബോണ്ടിൻ്റെ ഒരു സക്സസ് ആയിരിക്കും. അത്രേ ഉള്ളൂ. ആ ഒരു തിയേറ്ററിൽ അല്ലെങ്കിൽ സീരിയലിൻ്റെ ആ ഒരു മൂഡിൽ നിന്ന് കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു എന്നുള്ളതല്ലാണ്ട് എനിക്കൊരു ഭയങ്കര കംഫോർട്ടബിൾ ആയിട്ടൊരു ആ ഒരു കംഫോർട്ട് സോൺ ആയിരുന്നു അച്ഛൻ്റെ എൻ്റെ ആ ഒരു ബോണ്ട് ശരിക്കും. സോറി, ഒരുപാട് സിനിമകൾ പെൻഡിംഗ് അതൊക്കെ റിലീസ് ചെയ്യുന്ന ടൈമാണ്. ഇത് ഞങ്ങളെ ഒരുപറ്റം സിനിമ എപ്പോഴും പറഞ്ഞ സെയിം ഡയലോഗ് തന്നെ ഞാൻ വീണ്ടും പറയാണ്. ഒരുപറ്റം സിനിമാക്കാരുടെ ഒരുപാട് മോഹങ്ങളും സ്വപ്നങ്ങളും നമ്മുടെ മാക്സിമം എഫേർട്ടും കൊടുത്ത് നമ്മൾ ചെയ്തൊരു വളരെ ചെറിയ മൂവിയാണ്. നിങ്ങളത് ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സക്സസ് ഉണ്ട്. അതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലുത്. ഇപ്പം നിങ്ങൾ നന്നായിട്ട് തരുന്നുണ്ട്, പല സ്ഥലങ്ങളിൽ നന്നായിട്ട് കുറേ റെസ്പോൺസുകൾ വരുന്നുണ്ട്. ആ കാര്യത്തിൽ ഭയങ്കര ഹാപ്പിയാണ്. ചെറിയൊരു സിനിമയാണ്, പക്ഷേ ഞങ്ങളുടെ മാക്സിമം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മാക്സിമം തരുന്നുണ്ട് എന്ന് കാണുമ്പോൾ ഒരുപാട് സന്തോഷം. റാണിയിലൂടെ ഇനിയും ഈ ഒരു മൂവി ഇൻഡസ്ട്രിയിലേക്ക് എനിക്ക് നല്ലൊരു ചുവടുവയ്പായിരുന്നു ശരിക്കും റാണി. ഇനിയും ഒരുപാട് അവസരങ്ങളിലൊക്കെ കൂടെ നിങ്ങളിലേക്ക് ഞാൻ വരും. അപ്പോൾ ഈ ഒരു സപ്പോർട്ടൊക്കെ അപ്പോഴും ഉണ്ടാവണമെന്ന് തന്നെ ആണ് ഞാൻ ചോദിക്കുന്നത്. ആക്ച്വലി സീരിയൽ ഒരു എന്താണ് കോമഡി അങ്ങനെ ഒരു ഇതാണ്, കുറച്ചുകൂടി ഇമോഷണലി മെച്ചുകളൊക്കെ ആയിട്ടുള്ള ഒരു സബ്ജക്ട് ചെയ്യുന്നത് എങ്ങനെയുണ്ടായിരുന്നു? അങ്ങനെ ഒരു കുറച്ചൊക്കെ ആ ഒരു വായാടിക്കുട്ടി എന്നുള്ളൊരു ചേഞ്ച് ഓവർ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ അച്ഛനും നമ്മളെ മെൻറ്റർ ചെയ്യാനായിട്ടും കുറേ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സെറ്റായിരുന്നു. എനിക്ക് എന്നെ ഏറ്റവും നന്നായിട്ട് കൊണ്ടുനടക്കുന്ന കുറേ പേരുണ്ടായിരുന്നു അവിടെ. അപ്പോൾ ലൈക്ക് അവരുടെ എല്ലാവരുടെയും കുറേ കാര്യങ്ങളും പിന്നെ അച്ഛൻ പറഞ്ഞു തന്ന കുറേ അങ്ങനത്തെ ഒരു ഒരു അറ്റ്മോസ്ഫിയറിലൂടെ പോയതുകൊണ്ട് എനിക്ക് അത്ര ഡിഫിക്കൽട്ടി ഫീൽ ചെയ്തില്ല, കുഴപ്പമുണ്ടായിരുന്നില്ല. ഞാൻ സ്കൂളിൽ നിന്നാണ് നേരെ വന്നത്. സ്കൂളിൽ കുറേ പേര് കണ്ടിട്ടുണ്ട്. അപ്പം ഇനിയും കുറച്ച് നമുക്ക് എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പം ഇനിയും കുറച്ചേരൊക്കെ കാണണം. അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. ഞാൻ ആക്ച്വലി 10th പഠിക്കുമ്പോൾ തൊട്ടിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പഴയ സ്കൂളിൽ നിന്നും പുതിയ സ്കൂളിൽ നിന്നൊക്കെ ഒരുപാട് റിവ്യൂസ് വരുന്നുണ്ട്. അവരെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ഒരു പ്രൊജക്റ്റാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം. അവർ ശരിക്കും കണ്ടിട്ട് പറയുമ്പോഴത്തേനും അവർ സ്ഥിരം സ്കൂളിൽ കാണുന്നൊരു കുട്ടിയിൽ നിന്ന് മാറി ഇതൊരു ചേഞ്ച് ഓവർ കൊണ്ടുവരാൻ പറ്റിയെന്ന് പറയുമ്പോൾ എനിക്ക് ശരിക്കും അത് വലിയൊരു കാര്യമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല പ്രതികരണമാണ്. ഒരുപാട് പേര് പറഞ്ഞു നല്ല ഇമോഷണലി ടച്ച് ചെയ്യാൻ പറ്റി. പിന്നെ ആ ഒരു ലൈക്ക് ആ ഒരു സാഹചര്യത്തിലൂടെ ശരിക്കും കടന്നു പോകുന്ന പോലെ ഫീൽ ചെയ്ത് നമുക്ക് കുറേ പേര് പറഞ്ഞിരുന്നു. നല്ല റെസ്പോൺസാണ് മാക്സിമം കിട്ടുന്നതൊക്കെ എല്ലാം. ഒരു കുഞ്ഞു സിനിമയാണെങ്കിലും നല്ല നല്ലൊരു സിനിമ എന്നുള്ളൊരു ടൈറ്റിൽ കിട്ടുന്നുണ്ട്. അതിലൊരുപാട് സന്തോഷം, ഹാപ്പിയാണ്. കൂടുതൽ വീഡിയോസിനായി ബി4 പ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.